ഹലോ വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വെറും നാല് ചേരുവകൾ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്ന ചോക്കോ ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഓവൻ ഇല്ലാതെ പാനിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളിത് കുറച്ചധികം ചെയ്തു വെച്ചാൽ നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല കിഡിലൻ കോമ്പിനേഷനാണ് അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ 50 ഗ്രാം അളവിൽ ബട്ടർ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അമൂലിൻ്റെ 100 ഗ്രാമിൻ്റെ പാക്കായിരുന്നു അതിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കുക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഡബിൾ ആക്കിയിട്ട് എടുത്താൽ മതി ഇപ്പോൾ 50 ഗ്രാം ബട്ടറിന് പകരം 100 ഗ്രാം ബട്ടർ എടുക്കുക നമുക്ക് നന്നായിട്ടൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു 2 മിനിറ്റ് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ പിന്നെ ഒരു കാര്യം ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് സോഫ്റ്റായിട്ട് കിട്ടില്ല ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട് 2 മിനിറ്റ് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടർ നല്ല സോഫ്റ്റായിട്ട് വരും അപ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം 1/2 കപ്പ് അളവിൽ പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടിച്ച് പഞ്ചസാര ചേർക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ബട്ടറുമായിട്ട് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും അപ്പോൾ അതിൻ്റെ പേരിലാണ് പൊടിച്ച് പഞ്ചസാര ചേർക്കുന്നത് പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിലും ചേർക്കാം പക്ഷേ ഇത് മിക്സായി കിട്ടാൻ പഞ്ചസാര മെൽറ്റായി കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്കിതിന് സൈഡൊക്കെ ഒന്ന് സ്ക്രൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കായാലും മതി നമുക്കിത് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പഞ്ചസാര നമ്മുടെ ബട്ടറിൽ നന്നായിട്ട് അലിഞ്ഞു ചേരണം അതുവരെ നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇത് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദാ മാവ് ചേർത്ത് കൊടുക്കണം മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം കറക്റ്റായിട്ട് തന്നെ കിട്ടും പക്ഷെ മൈദയാണ് ഒന്നും കൂടെയും ടേസ്റ്റ് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് പൊടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ആ സ്പാച്ചുല വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് കിട്ടുന്നത് വരെ നമ്മൾ ഇത് കുഴച്ചെടുക്കണം പിന്നെ നമ്മൾ ഇതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കുന്നില്ല അത് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഡാർക്ക് ഫാൻറ്റസി കുക്കി ചെയ്തെടുത്തപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും വേണ്ടേന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബട്ടർ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്കത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ഡ്രൈ ആയി തോന്നിയതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ വെള്ളമാണ് ഇതിന് പകരം നിങ്ങൾക്ക് പാലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ മാവ് നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ 1 ടേബിൾ സ്പൂൺ അളവിൽ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചോക്കോ ചിപ്സ് കുക്കിയാണല്ലോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാവ് മാത്രം മതി നമുക്കിത് കുക്കി ഷേപ്പിലാക്കി എടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ബേക്ക് ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ 10 മിനിറ്റ് ശേഷം നമുക്കിതാ ഇത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു പാനിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒന്നും കൂടി സേഫ്റ്റിക്ക് നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം അത് പെട്ടെന്ന് തന്നെ കരിയുന്നതിൽ നിന്ന് ഈ ബട്ടർ പേപ്പർ നമ്മുടെ കുക്കിനൊന്ന് രക്ഷിക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബിസ്ക്കറ്റ് ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസിലാണ് വേണ്ടതെങ്കിൽ അതുപോലെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നല്ലൊരു ഭംഗിക്കായിട്ട് ചോക്കോ ചിപ്സും കൂടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ വേറൊരു പാൻ വെച്ച് കൊടുക്കണം എന്തെങ്കിലും ഒരു ദോശക്കല്ല് എന്തെങ്കിലും വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ ദോശക്കല്ല് ഇതിന് മുമ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു 5 മിനിറ്റ് മുമ്പ് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്കതൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ശരി നമുക്ക് ഇനി കുക്കി ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ അടിയിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത് ഒരു 15 മിനിറ്റ് കുറഞ്ഞ തീയിൽ നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് തൊട്ട് നോക്കുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാകും നമ്മൾ പാനിൽ നിന്ന് മാറ്റി ഒരല്പം ചൂട് മാറിയാലേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിതിൻ്റെ സൗണ്ട് കേട്ടാൽ മനസ്സിലാകും എത്രത്തോളം ക്രിസ്പി ആണെന്ന്
അപ്പൊ ഇതിന്റെ അടിവശം തന്നെ ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല, നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ടേസ്റ്റിയാണ് നമ്മൾ വീട്ടിൽ ചെയ്തെടുക്കുന്ന ഈ കുക്കിക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു.